إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടത്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ മർത്തബകൾ, അത് നാല് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ആ നാലിലും വിശ്വസിക്കുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിലൊന്നാമത്തതാണല്ലോ ഇൽമ്, അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ട വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എത്ര സൂക്ഷ്മമായതാകട്ടെ, അതല്ലെങ്കിൽ എത്ര സ്ഥൂലമായതാകട്ടെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അറിയുന്നവനാണ്. വിശാലമായിക്കൊണ്ടും അറിയുന്നുണ്ട്, ഓരോന്നോരോന്നായിക്കൊണ്ടും അറിയുന്നുണ്ട്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നത് നിർബന്ധവുമാണ്. അതിലൂടെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തസ്കിയത്ത് ഉണ്ടായിത്തീരുന്നത്, ആത്മവിശുദ്ധി ഉണ്ടായിത്തീരുന്നത്.
പലപ്പോഴും ആരും നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാണുന്നില്ല എന്നതാണ്, അതല്ലെങ്കിൽ കാണുന്നില്ല എന്ന തോന്നലുകളാണ് മനുഷ്യൻ തെറ്റുകളിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു ചെല്ലാനുള്ള കാരണം. തന്നെ കാണുന്ന, തന്നെ നിയന്ത്രിക്കുന്ന, അതല്ലെങ്കിൽ താൻ ആദരിക്കേണ്ടതായ ഒരാൾ ഇത് കാണുന്നു എന്ന ബോധമുണ്ടാകുമ്പോൾ, അറിയുന്നു എന്ന ബോധമുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് സാധാരണഗതിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന് സാധിക്കും. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇൽമ് അഥവാ ഖദറിലുള്ള വിശ്വാസം ഒരു വിശ്വാസിയെ ഏറ്റവും കൂടുതൽ തസ്കിയത്തിന്റെ തലത്തിലേക്ക് അഥവാ അവന്റെ വളർച്ചയുടെ തലത്തിലേക്ക് അവന്റെ സംസ്കരണത്തിന്റെ തലത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം, വഇന്ദഹു മഫാതിഹുൽ ഗൈബ്, വഇന്ദഹു അള്ളാഹുവിന്റെ അടുക്കലാകുന്നു മഫാതിഹുൽ ഗൈബ്, ഗൈബിന്റെ താക്കോലുകളുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാകുന്നു എന്നാണ്. അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അത് അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. ലാ യഅലമുഹ ഇല്ലല്ലാഹ്, ലാ യഅലമുഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരാളും തന്നെ ആ അദൃശ്യ കാര്യങ്ങളെ അറിയുന്നവനായിക്കൊണ്ടില്ല. മാഫിൽ ബർരി വൽ ബഹരി, അപ്പോൾ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അറിയുന്നവനായിക്കൊണ്ട് അള്ളാഹു മാത്രമാണുള്ളത്. അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. അള്ളാഹുവിന്റെ മഫാതിഹുൽ ഗൈബുകളെ അഥവാ അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകളെ അറിയുന്നവരായിക്കൊണ്ടൊരാളുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹു വിശദീകരിക്കുകയാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, വമാ തസ്ഖുതു മിൻ വറഖ, ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല, ഇല്ലാ യഅലമുഹ, ആ കൊഴിഞ്ഞു വീഴുന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിട്ടല്ലാതെ. ولا حبة في ظلمات الارض, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ഹബ്ബത്ത്, ഒരു ധാന്യമണി, അതിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്. ولا رطب ولا يابس الا في كتاب مبين, നനഞ്ഞതാകട്ടെ ഉണങ്ങിയതാകട്ടെ അതല്ലെങ്കിൽ പച്ചയാകട്ടെ ഉണങ്ങിയതാകട്ടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവിനെ, അതിവിശാലമായ അറിവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിവിശാലമായ തലത്തിൽ തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്വീകരിച്ചു പോരുന്ന ചില സുന്നത്തുകളുണ്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നിടത്ത്, അഥവാ അള്ളാഹുവിന്റെ സിഫത്തുകളെ വിശദീകരിക്കുന്ന രംഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല തഫ്സീലായിക്കൊണ്ട് അഥവാ വിശദമായി കൊണ്ട് തന്നെ വിശദീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. വിശദമായി കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കാറുള്ളത്. ഇസ്ബാത്ത് അഥവാ സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗത്ത് വരുന്ന സിഫത്തുകൾ എന്നാണ് അതിന് പറയാറുള്ളത്. നഫീന്റെ ഭാഗത്തുള്ള സിഫത്തുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞു പോവുകയുള്ളൂ, അത് വിശദീകരിക്കാറില്ല. അല്ലാഹുവിന് അങ്ങനെയില്ല, ഇങ്ങനെയില്ല എന്നുള്ളത് പറഞ്ഞു പോവുകയും ചെയ്യുള്ളൂ. ഇനി ആ പറയുന്നത് തന്നെ ചിലപ്പോൾ വിശദീകരിക്കും. എപ്പോഴാണ് വിശദീകരിക്കുക? അതിനെതിരിൽ മനുഷ്യന്മാർ പലതും പറഞ്ഞുണ്ടാക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയില്ല, അങ്ങനെയില്ല എന്ന് പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ചിലത് വിശദീകരിക്കുമെന്നതൊഴിച്ചാൽ, അതല്ലെങ്കിൽ അതിനെതിരിലുള്ള അള്ളാഹുവിന്റെ ഇസ്ബാത്ത് ചെയ്യേണ്ടതായ സിഫത്തുകളെ വിശദീകരിക്കുന്ന അധ്യായത്തിന്റെ ഭാഗമായി കൊണ്ട് പറയുക എന്നതൊഴിച്ചാൽ, ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റു സിഫത്തുകൾ അള്ളാഹ് വിശദീകരിക്കാറില്ല. ഇവിടെ അള്ളാഹ് ഓരോന്ന് വിശദീകരിച്ചു പറഞ്ഞു. അള്ളാഹിന്റെ ഇൽമിനെ കുറിച്ച് വിശദീകരിച്ചത്, ഇൽമിനെ കുറിച്ച് വിശദീകരിച്ച പറഞ്ഞ അദൃശ്യജ്ഞാനങ്ങൾ ആർക്കും അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. രണ്ടാമത് പറഞ്ഞത്, ഭൂമിയിലും കടലിലുമായി കൊണ്ട് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നാണ്. ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ സമാധാനം അതാണ്. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം അവിടെയാണ്. എന്താ കാരണം? പലപ്പോഴും പടച്ച റബ്ബെ നീ അറിയുന്നില്ലേ, നീ കേൾക്കുന്നില്ലേ, നീ കാണുന്നില്ലേ, എന്നോട് ഈ ചെയ്യുന്ന അക്രമങ്ങൾ എന്ന രൂപത്തിൽ പലപ്പോഴും എന്താക്കാറുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ പല ചിന്തകളും വരാറുണ്ട്. പ്രത്യേകിച്ചും നമ്മളൊക്കെ ആക്രമിക്കപ്പെടുന്ന, നമ്മളൊക്കെ ആക്രമിക്കപ്പെടുന്നവരുടെ ഭാഗത്ത് വരുന്ന സമയത്താണ് പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രോഗവും മറ്റു പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴായും
പഠിച്ചവനെ നീ എന്റെ കാര്യങ്ങൾ അറിയുന്നില്ലേ, എന്തതൊന്നും അറിയാതെ പോവുകയാണോ എന്ന തോന്നലുകൾ മനുഷ്യനുണ്ടാകാറുണ്ട്. ആ തോന്നലുകൾ ഉണ്ടാകാൻ പോലും വകുപ്പില്ല എന്നാ പറഞ്ഞത്. ആ തോന്നലുകൾ ഉണ്ടാകാൻ പോലും വകുപ്പില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നവനാണ് എന്ന ബോധം ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സമയത്ത് ഏയ് പിന്നീട് എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നാണ്. അവിടെയാണ് മനുഷ്യനെ ആത്യന്തികമായി കൊണ്ട് സമാധാനം ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് ഉണ്ടാകേണ്ടത്. ഖദറുമായി ബന്ധപ്പെട്ട് മനുഷ്യന് ലഭിക്കേണ്ടത് സമാധാനമാണ്. ഒരു സമാധാനക്കേടും ഖദറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനില്ല. പലപ്പോഴും അതിനെ പറഞ്ഞ് സമാധാനക്കേടാക്കുന്ന അവസ്ഥയുള്ളത് സമൂഹത്തിലുള്ള പിഴച്ചുപോയ ആളുകൾക്കാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് ഒന്നാമതായി അല്ല പറഞ്ഞത് തന്നെ എന്താണ്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ എന്നാണ്. വല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്, ലാ യഅലമുഹാ ഇല്ലാഹു എന്ന് പറഞ്ഞിട്ട് അള്ള വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഭാഗത്ത് എടുത്തു പറഞ്ഞ ഭാഗമാണ് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ. ഒരു വറക്കത്തും ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല, ഇല്ല യഅലമുഹ അവൻ അറിഞ്ഞിട്ടല്ലാതെ എന്ന് പറയുമ്പോ എത്ര നിസാരമായ കാര്യത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ എടുത്തു പറഞ്ഞത് അല്ലെ. മരത്തിലുള്ള ഇലകളെന്ന് പറയുമ്പോ പല രൂപത്തിലുള്ള മരങ്ങളുണ്ട്, പല രൂപത്തിലുള്ള ഇലകളുണ്ട്. ചിലപ്പോ നമ്മുടെ വളരെ നിസാരമായി കാണുന്ന ചെറിയ ചെറിയ ഇലകൾ പോലും അതിലുണ്ട്. ഇവിടെ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന തിരിച്ചറിവാണ് ഇതിലൂടെ നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അതിനേക്കാൾ കൂടുതൽ മറ്റൊരു അറിവിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധമായി വീണ്ടും പറഞ്ഞത് കാണാം, അലം തഅലമ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വൽ അർളി ഇന്ന ദാലിക ഫി കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞതാണ്, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വൽ അർളി. നീ അറിയുന്നില്ലയോ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അറിയുന്നവനാണ്. ഇന്ന ദാലിക ഫി കിതാബ്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കുമ്പോൾ പ്രയാസവും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നുണ്ട്, നാളെയുണ്ട്, ഇന്നലെയുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ത്രികാലജ്ഞാനിയാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. നമ്മൾ മലയാളത്തിൽ മൂന്ന് കാലങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. കാരണം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്നലെ നാളെ എന്ന് പറയുന്നൊരവസ്ഥ ഇല്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള സംവിധാനമാണ്. രണ്ടാമത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ആ അറിവുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ മേലത്തെ ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. മൂന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഷീഅത്ത് തന്നെയാണ്, അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങളാണ്. അല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഈ പ്രപഞ്ചത്തിൽ നടക്കുള്ളൂ, വേറെ ആരുദ്ദേശിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണോ അതേ ഇവിടെ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോ രണ്ട് രൂപത്തിലുള്ള ഉദ്ദേശങ്ങളാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്. ഒന്ന് മഷീഅത്ത്, ഒന്ന് കൗനിയായ മഷീഅത്തുണ്ട്, രണ്ടാമത്തെ ഖദരിയായ മഷീഅത്തുണ്ട്. കൗനിയായ മഷീഅത്ത് എന്ന് പറയുമ്പോൾ പ്രാപഞ്ചികമായി കൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്. ആ തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അതിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമ അംറുഹു, തീർച്ചയായും അവന്റെ കാര്യം, ഇദാ അറാദ ശൈഅൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അൻ യഖൂല ലഹു, അവൻ ആ കാര്യത്തിനോടായിക്കൊണ്ട് പറയും, കുൻ, അള്ളാഹു കുൻ എന്ന് പറയും, ഫയകൂൻ, ആ കാര്യം അവിടെ ഉണ്ടാവും, ആ കാര്യം അവിടെ ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ ശറഈയായ ഇറാദത്ത് എന്ന് പറയുന്നത്, ഇപ്പൊ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യനെയോ ജിന്നുകളെയോ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ശറഈയായ ഇറാദത്താണ്. ശറഈയായ ഇറാദത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ അങ്ങനെ സംവിധാനിച്ചിട്ടില്ല. എങ്ങനെ?
നേരത്തെ പറഞ്ഞതുപോലെ കുൻ ഫയക്കുൻ, ഉണ്ടാകാൻ പറയുന്നതിന്റെ ഭാഗമായി കൊണ്ടുണ്ടാകുന്നു. ആ രീതിയിലല്ല ശറഈയായ ഇറാദത്തിനെ സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലാനെ ആരാധിക്കാനുള്ള അവസ്ഥകൾ ഇവിടെ ഉണ്ടാക്കി തന്നു. അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കുവാനുള്ള അവസ്ഥകൾ ഇവിടെ ഉണ്ടാക്കി തന്നു. എന്നിട്ട് അല്ലാഹുവിനെ ആരാധിക്കുവാനും അല്ലാഹുവിനെ ആരാധിക്കാതിരിക്കുവാനുമുള്ള കഴിവ്, കുദറത്ത്, ആ കുദറത്തിന് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചു തരികയും ചെയ്തു. മാത്രവുമല്ല അതിൽ ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇഖ്തിയാറും അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് നൽകി. ഫഹദൈനഹു നജ്ദൈൻ, വിശുദ്ധ ഖുർആൻ അല്ലാഹ് അങ്ങനെ പറഞ്ഞത്. ഫഹദൈനഹു, നാം അവന് ബോധനം നൽകിയിരിക്കുന്നു എന്തിനെ കുറിച്ച്? വഹദൈനഹു നജ്ദൈൻ, രണ്ട് നജ്ദുകളെ കുറിച്ച്. നജ്ദ് എന്ന് അറബി ഭാഷയിൽ പറയുക കുന്ന്, ഉയർന്ന സ്ഥലം എന്നൊക്കെയാണ്. അപ്പൊ ഏത് കണ്ണുകാണാത്ത മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ശരിയേയും തെറ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. എന്നിട്ടാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് ഇമ്മാ ശാക്കിറൻ ഇമ്മാ കഫൂറ. ഒന്നിരിക്കൽ അവന് ആ ശരിയുടെ വഴിയിലൂടെ പ്രവേശിച്ച് അതിലൂടെ മുന്നോട്ട് പോയി അവൻ ശാക്കിർ, അവന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനാകാം. അതല്ല, തെറ്റിന്റെ വഴി തെരഞ്ഞെടുത്ത് ആ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അവൻ അള്ളാഹുവിനോട് നിഷേധം കാണിക്കുന്ന കഫൂറുമായി തീരാമെന്നാ പറഞ്ഞത്. ഇതാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുകയും അതോടൊപ്പം തന്നെ അത് ചെയ്യുവാനുള്ള കുദറത്തിനെ, കഴിവിനെയും അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകി. ചില ആളുകൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുദറത്ത് അപ്പപ്പുണ്ടാലാണെന്നാണ്. ഒരു കാര്യം ഇപ്പണ്ട് എന്താണ്, ഇപ്പൊ അല്ലപ്പണ് അതിന് കുദറത്ത് കൊടുക്കും, അപ്പതാണ് ഉണ്ടാവും, അതിന് മുമ്പ് ഉണ്ടാവില്ല എന്നാണ്. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സമസ്തക്കാരടക്കമുള്ള ആളുകൾ വിശ്വസിച്ചു പോരുന്ന അശ്ശരിയത്ത് എന്ന് പറയുന്ന മദ്ഹബിലൂടെ അവർ പഠിപ്പിക്കുന്ന സമൂഹത്തിന് പേച്ചു പോയ വാദന. അതിന്റെ പിന്നിൽ അവർക്ക് വേറെ കുറെ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതാല അടിസ്ഥാനമായിട്ട് മനുഷ്യന് ശരിയും തെറ്റും തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യുവാൻ ആവശ്യമായ കഴിവിന് അല്ലാഹു നമുക്ക് തന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം മലക്കുകൾ അല്ലാഹു സംവിധാനിച്ചത്. നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. കാരണം അല്ലാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങോട്ടാണ് എത്തുവാനുള്ളത്, നമ്മൾ സ്വർഗത്തിന്റെ ആളുകളാണോ നരകത്തിന്റെ ആളുകളാണോ എന്നുള്ളത് അല്ലാഹു കൃത്യമായിട്ട് അറിയാം. അതേസമയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ ചെയ്ത ചെയ്തികൾ, അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ കഴിയുക, ഏയ് സ്വർഗത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിലേക്ക് പോകാൻ അർഹനാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെ പോകുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അവൻ അവനെ തന്നെ ശപിച്ചുകൊണ്ടാണ് നാളെ നരകത്തിലേക്ക് പോവുക. അവനെ തന്നെ ശപിച്ചുകൊണ്ടാണ് പോവുക. ഇവിടെ നിന്ന് എത്ര വലിയ വർത്തമാനങ്ങൾ പറഞ്ഞാലും മരണത്തിന്റെ സമയം മുതൽക്ക് കാര്യങ്ങൾ അവന് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അവിടുന്ന് മനുഷ്യർ മരിക്കുന്ന സമയത്ത് പറയുന്നതാണ്. കാരണം ഇതുവരെ പറഞ്ഞ വിടുവായുത്തങ്ങളെല്ലാം അതൊന്നും തന്നെ രക്ഷിക്കാനുണ്ടായിട്ടില്ല. തന്റെ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുമില്ല. ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് മഹാനായ സ്വാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിന് വിശദീകരണം നൽകുന്നിടത്ത്, അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വലക്കത് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഫിൽ ആഖിറത്തി എന്ന് പറഞ്ഞെടുത്ത് കാണാം അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ ദുനിയാവിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ആഖിറത്തിൽ പരലോകത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂടെയാണെന്നാണ് അവിടെ മുഅ്മിനീങ്ങളുടെ കൂടെ എന്ന് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ല എന്നാണ്. അവിടെ സ്വാലിഹീങ്ങളുടെ കൂടെ എന്നാണ് പറഞ്ഞത്. അതിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, ഓരോ മനുഷ്യനും, ദുനിയാവിലുള്ള ഓരോ മനുഷ്യനും, അഥവാ അയാൾ സത്യനിഷേധിയാകട്ടെ ദൈവനിഷേധിയാകട്ടെ, അവൻ മരിക്കുന്ന സമയത്ത് മുഅ്മിനാവുന്നതാണ്. ആ ഈമാനോട് കാര്യമുണ്ടാവില്ല. ആ ഈമാനാണ് ആർക്കുണ്ടായത്? ഫിർഔന് മരിക്കുന്ന സമയത്തുണ്ടായത്. ആമന്ന ബിറബ്ബി മൂസ വഹാറു എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചിട്ടുള്ള ഒരു മറയുണ്ട്.
ആ മറ നീങ്ങുന്നതോടുകൂടി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവന് കണ്ടു ബോധ്യമാവും. ആ ബോധ്യമാണ് സമയത്ത് ആമന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് നാളെ പരലോകത്തുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു എന്നാണ്. അപ്പൊ ആ ഈമാനോട് കാര്യം ഉണ്ടാവില്ല. ഏത് ഈമാന്? മരിക്കുന്ന സമയത്തുണ്ടാണ് ഈമാനോട് കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവിടെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ഇറാദത്തിന്റെ ഭാഗമായി പറയുന്നത്, ഖദറിന്റെ ഭാഗമായി പറയുന്നത്, ഹുക്മിന്റെ ഭാഗമായി പറയുന്നത്. നിങ്ങൾ അഞ്ചു നേരം നിങ്ങൾ നിസ്കരിക്കണം, അഞ്ചു നേരം നിസ്കരിക്കണം, ഇത് പഠിപ്പിച്ചു. നിസ്കരിക്കുന്നവന് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു, നിസ്കരിക്കാത്തവന് ശിക്ഷയുണ്ടെന്നും പഠിപ്പിച്ചു. എന്നിട്ട് രണ്ടിനും കഴിയുന്ന രൂപത്തിൽ, നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനും പറ്റുന്ന കോലത്തിൽ നമ്മളെ പഠിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറയണ് നിന്ന് ചെയ്യും. എന്തിനാണ്? പരീക്ഷിക്കാനാണ്. പരീക്ഷിക്കാനാണ്. ആരെ പരീക്ഷിക്കാൻ? നമ്മളെ പരീക്ഷിക്കാൻ, നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ, നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ നമ്മൾ വിജയിക്കേണ്ടതുണ്ട്. ആ വിജയം എങ്ങനെയാണ്? അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് ഏതാ തിരിച്ചറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ആ രംഗത്ത് എത്ര വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അപ്പൊ അവനുണ്ടാണ് തിരിച്ചറിവാണെന്ത്. ആ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ എന്റെ വിഷയത്തിൽ സംവിധാനിച്ചതാണ് എങ്കിൽ അതിലെനിക്ക് ഖൈറുണ്ട്, അതിലെനിക്ക് ഖൈറുണ്ട്. ആ തിരിച്ചറിവായിരുന്നു സഹാബിമാർക്ക് ജീവിതത്തിൽ വലിയ വലിയ ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നപ്പോൾ പോലും അവർക്ക് യാതൊരു രൂപത്തിലുമുള്ള മാനസികമായ അത്തരത്തിലുള്ള ക്ഷീണം കൂടാതെ അവർക്ക് ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം സഹിച്ചവരാണവർ. പക്ഷേ ആ സഹനം കാരണത്താൽ അവരുടെ ഈമാൻ കൂടി എന്നല്ലാതെ അവരൊരിക്കലും തന്നെ ഈമാനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായില്ല. കാരണം എന്താണ്? ഇതുകൊണ്ട് അള്ളാഹു എനിക്ക് സംവിധാനിക്കുന്നത് സ്വർഗത്തിലെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളാണെന്ന തിരിച്ചറിവായിരുന്നു. കാരണം നമ്മുടെ അമലുകൾ കൊണ്ട് നമ്മൾ സ്വർഗത്തേക്ക് പോകില്ല എന്നുള്ളതാണ് അസല്, അതാണ് അതിന്റെ അടിസ്ഥാനം. ജീവിതകാലം മുഴുവൻ നമ്മൾ സുജൂദിലായി കടന്നാലും ഒരു തിന്മ ചെയ്യാതെ കടന്നാലും അതിന്റെ ഭാഗമായിട്ട് കിട്ടാവുന്നതല്ല സ്വർഗം, അതിനേക്കാൾ എത്രയോ ഉന്നതമാണ് സ്വർഗം. എന്നിട്ട് അല്ല നമുക്കത് തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസത്തിനും ജീവിതത്തിലെ പാപങ്ങളല്ല പുറത്തു തരാന്ന് പറഞ്ഞു. മാത്രമല്ല പാപങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദർജകൾ സ്വർഗത്തിൽ ഉയർത്തിത്തരാന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും ലഭിക്കാനുള്ളത് സ്വർഗമാണെങ്കിൽ സഹോദരന്മാരെ എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? ആരെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? അള്ളാനല്ലാതെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ഉറക്കണമെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖദർ എന്താന്ന് പഠിക്കുന്ന വേണം. ഖദറിനെ നിഷേധിച്ച് അള്ളാഹിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. അത് നമ്മളെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം. അത് ഖദരിയാക്കൾ കടന്നു വന്നു. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അടുത്ത് ഇബ്നു ഉമറിന്റെ അടുത്തേക്ക് വരികയാണ് അന്നത്തെ ആളുകൾ ഹജ്ജിന് വന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ചില ആളുകൾ നാട്ടിൽ ഖദറൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, എന്താ ഇതിന്റെ വസ്തുത എന്നാണ്. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും, നീ അവരെ കണ്ടുകഴിഞ്ഞാല് അവരോട് പറഞ്ഞോളായിരുന്നു എനിക്ക് അവരുമായിട്ടൊരു ബന്ധവുമില്ല, ഇന്നി ബരി ഉനീനു, അവരെ തൊട്ട് ഞാന് വിട്ടുനിൽക്കുന്നവനാണ്. റസൂലിനെ പഠിപ്പിച്ച ദീനല്ല ഓര് പറയുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുത്തോളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം പഠിച്ചാലും നമുക്ക് നൽകിയിട്ടുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ആരുടെയും കിതാബ് നോക്കിക്കൊണ്ടല്ല, അഥവാ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബ് നോക്കിയിട്ടല്ല നമ്മളെ സ്വർഗത്ത് കൂടേണ്ടതും നമ്മളെ നരകത്ത് കൂടുന്നതും. നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ രേഖപ്പെടുത്തി കിതാബ് നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ കിതാബിൽ നന്മകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. തിന്മകൾ ഉണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വതാല തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ ബോധത്തോടു കൂടി അള്ളാഹിനോട് നമ്മൾ തൗബ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരിക തന്നെ ചെയ്യും. മാത്രമല്ല നമ്മോട് ഇഷ്ടമാണ് തൗബ ചെയ്യുമ്പോൾ എത്രത്തോളം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി റഹിമഹുള്ളാഹി ധരിച്ച ഹദീസിൽ കാണല്ലോ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ, മരുഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ, ഭക്ഷണവും വെള്ളവും എല്ലാം തന്റെ വാഹനപ്പുറത്തായിരുന്നു, ആ വാഹനം തന്നെ നഷ്ടപ്പെട്ടു,
ആ ഭക്ഷണവും ആ വാഹനം തന്നെ നഷ്ടപ്പെട്ട സമയത്ത് ആ വാഹനത്തെ തെരഞ്ഞു നടന്ന് അവസാനം ഇനിയെ കിട്ടൂല എന്നെന്താണ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാണ്. അങ്ങനെ നിരാശ മാത്രം മനസ്സിൽ ബാക്കിയായി കിടന്നുറങ്ങുന്ന സമയത്താണ് പിന്നെ ഉണർന്നപ്പോ തന്റെ മുമ്പിൽ ആ വാഹനം ഒന്നും നഷ്ടപ്പെടാതെ നിൽക്കുന്നത് കണ്ട സമയത്ത് ആ മനുഷ്യൻ അയാളുടെ സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞുപോയി എന്നാണ്. അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക എന്താ പറയണ്ടതും കൂടി അറിയില്ല, അത്രയും സന്തോഷം ഉണ്ടായിട്ട് പറഞ്ഞുപോയി എന്നാണ്. അല്ലാഹു നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയാണെന്നാണ് ഒരു മനുഷ്യന്റെ സന്തോഷം. ആ സന്തോഷം എന്താണ് അയാൾ പറയുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് പറയിപ്പിച്ചൊരു പദപ്രയോഗമാണ് എന്ത്? അല്ലാഹുമ്മ അൻത അബ്ദി റബ്ബിജിന്റെ അടിമയും വ അന റബ്ബുക ഞാൻ നിന്റെ റബ്ബുവാണെന്ന് പറയേണ്ടത് എന്തായിരുന്നു? അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക എന്ന് പറയേണ്ട മാറി പറഞ്ഞു. എത്ര കണ്ട് അദ്ദേഹത്തിന് എന്താ ഇഷ്ടപ്പെടുന്നു എന്നാണ് സന്തോഷം ഉണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹു റസൂൽ പറയാം ഈ അടിമ എത്ര കണ്ട് സന്തോഷിച്ചിട്ടുണ്ടാവോ അതിനേക്കാൾ കൂടുതൽ അള്ള സന്തോഷിക്കും എപ്പോഴ്. ഒരടിമ സ്വന്തം തെറ്റിനെ തന്നോട് പറഞ്ഞ് തന്നിലേക്ക് തിരിച്ചു വരുമ്പോ എന്നാണ് പടച്ചോനെ തെറ്റ് പറ്റിപ്പോയി പുറത്തുകൊണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ് നമ്മോട്. കാരണം നമ്മൾ അള്ളാഹിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹുവിന് ദേഷ്യമാണെന്നാണ്. അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. നമ്മളെല്ലാം ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്, എല്ലാം ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്. അതുകൊണ്ടാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. എന്നാലും പലപ്പോഴും നമ്മൾ അള്ളാഹിനോട് ചോദിക്കണില്ല, പാപങ്ങൾ പുറത്തുവരാൻ ചോദിക്കണില്ല, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരാൻ ചോദിക്കണില്ല, നാടിന്റെ പ്രശ്നങ്ങൾ തീരാൻ ചോദിക്കുന്നില്ല. എല്ലാം നമ്മളെ കൊണ്ട് കഴിയുമെന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നിസ്സാരന്മാരായി പോവുകയാണ്. നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മളിങ്ങനെ എന്താ നിരതരായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ തിരിച്ചറിയുവാനും അള്ളാഹുവിന്റെ ഇൽമിനെ അംഗീകരിക്കുവാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين ونصلي ونسلم على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد الله سبحانه وتعالى സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് ഖദറിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അഹലുസുന്നയുടെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള ഖദറിന്റെ മർത്തബകളെക്കുറിച്ചും അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചുമാണ്. നാലാമത്തെ മർത്തബയായിക്കൊണ്ട് പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത് അള്ളാഹുവിന്റെ ഖൽക്കുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മളത് സൂചിപ്പിച്ചതാണ്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് അവരുടെ റബ്ബ്, അള്ളാഹുവാണ് അവരുടെ ഖാലിക്ക് സ്രഷ്ടാവ്, അള്ളാഹുവാണ് അവരുടെ മാലിക്ക്, അള്ളാഹുവാണ് മുദബ്ബിർ അഥവാ അവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹാണ്, എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹാണ്. അവിടെ എല്ലാവരുടെയും എല്ലാ അധികാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. ഈ ഒരു തിരിച്ചറിവും ബോധവും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പടപ്പിനെയും പേടി ഉണ്ടാകുന്നൊരവസ്ഥ മറ്റൊരു പടപ്പിനുണ്ടാവില്ല. മാത്രമല്ല ഒരാളോടും അനീതി കാണിക്കുവാനുള്ള ചിന്തയും മനുഷ്യനുണ്ടാവില്ല. കാരണം ഞാൻ അള്ളാഹുവിന്റെ ഏത് രൂപത്തിലുള്ള ഒരു പടപ്പാണോ അതേപോലത്തെ മറ്റൊരു പടപ്പാണ് എന്റെ സഹജീവി. അവിടെയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബ ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുഅ്മിനാവുകയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി,
തന്റെ അഖിന് വേണ്ടി തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതേ ആഗ്രഹം എന്റെ സഹോദരന്റെ വിഷയത്തിലും എനിക്കുണ്ടാകണം, എന്റെ ഒരു മുസ്ലിമായ സഹോദരന്റെ വിഷയത്തിലും എനിക്കുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് എനിക്കൊരു സുഖം ദുനിയാവിന്റെ വിഷയത്തിൽ ലഭിച്ചു എങ്കിൽ അത് എന്റെ അയൽവാസിക്കും ലഭിക്കണമെന്ന ചിന്തയാണ് ഉണ്ടാകുക, യഥാർത്ഥ വിശ്വാസിക്കുണ്ടാകുക. എന്റെ ജീവിതത്തിൽ നിന്നും ഒരു പ്രയാസം നീങ്ങിപ്പോകുമ്പോൾ ആ പ്രയാസം ദുനിയാവിൽ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബെ ആ പ്രയാസം നീക്കിക്കൊടുക്കണം എന്നുള്ള ചിന്തയുടെ മനസ്സിലുണ്ടാകുക. കാരണം എന്നെപ്പോലെയുള്ള പടപ്പുകൾ തന്നെയാണ് ഓലൊക്കെ. ഞാൻ ഈ വിഷയത്തിൽ എത്ര കണ്ടു നിസ്സഹായനായിരുന്നോ, ഈ വിഷയം കൊണ്ട് ഞാൻ എത്ര കണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ടോ, ഞാൻ എത്ര കണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, അതേ പ്രയാസങ്ങളും നിസ്സഹായതയും ബുദ്ധിമുട്ടുമൊക്കെ എന്റെ സഹജീവികൾക്കുമുണ്ട് എന്ന് തിരിച്ചറിയുക മനുഷ്യനുണ്ടാവും. അവിടെയാണ് പരസ്പരം സഹായിക്കുവാനുള്ള ചിന്ത മനുഷ്യനുണ്ടാകുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, തആവനു അലൽ ബിർരി വത്തഖ്വ വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തആവനുകൾ പരസ്പരം സഹകരിക്കി, ഫിൽ ബിർരി വത്തഖ്വ, തആവനു ഫിൽ ബിർരി വത്തഖ്വ. ഗുണത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിലൊന്നാണ് വല തആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ. എന്നാൽ കുറ്റകൃത്യങ്ങളിലും അതുപോലെ തന്നെ ശത്രുത വളർത്തുന്നതിന് നിങ്ങൾ പരസ്പരം സഹകരിക്കരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത് നമുക്ക് നൽകുന്നൊരു വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട് നമ്മുടെ വിഷയത്തിൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതും അല്ല നമ്മൾക്ക് കണക്കാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളാണ് അല്ല കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടങ്ങളെ ഞാൻ എപ്പോൾ എടുക്കുന്നുവോ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് നീ സ്വർഗത്തിന് ഉടമയാണ്. അത് അല്ല എനിക്ക് കണക്കാക്കി, അത്രേ ഉള്ളൂ. അതെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന അല്ല പറഞ്ഞെന്ത്, നീ നരകത്തിന്റെ ഉടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിന്മകൾക്ക് കൂട്ടുപിടിക്കാനുള്ള കാര്യമല്ല ഖദർ. തിന്മ ചെയ്യുന്നതിന് ഹുജ്ജത്തായിക്കൊണ്ട് പിടിക്കാനുള്ള കാര്യമല്ല ഖദർ. നന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയല്ല ഖദറിനെ ഉപയോഗിക്കേണ്ടത്. എല്ലാ നന്മകളും കൂടുതലായി ചെയ്യുവാനും വീണ്ടും വീണ്ടും നന്മകൾ ചെയ്താലാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള സ്വർഗത്തേക്ക് ഞാൻ എത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വർഗം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് കിട്ടാനുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഖദറിലെ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ദുനിയാവിലുള്ള മനുഷ്യന്മാരിൽ നിന്നാകട്ടെ മറ്റേത് വർഗങ്ങളിൽ നിന്നാകട്ടെ നമുക്കുണ്ടാവുകയാണെങ്കിൽ പോലും അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ആത്മധൈര്യമാണ് യഥാർത്ഥത്തിൽ ഖദറിലൂടെ നമുക്ക് ലഭിക്കുക. അതാണ് ലഭിക്കേണ്ടത്. അത് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖദറിലുള്ള വിശ്വാസം ശരിയായിട്ടുള്ളൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നമ്മൾ ആ രൂപത്തിൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءنا واعداءك واعداء الدين يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك سميع الدعاء يا قاضي الحاجات. ربنا آتنا